ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും വീണ്ടും സ്വാഗതം. എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, എന്റെ വീഡിയോസ് ഒക്കെ ലൈക്ക് ചെയ്യുക, എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ അറിയിക്കുക. അപ്പൊ ഇനി ഞാൻ നിങ്ങളോട് പരിചയപ്പെടുത്തി പോരാൻ പോകുന്ന ഒരു വിഷയം എന്ന് പറയുന്നത് കുഞ്ഞുങ്ങളുടെ പരിപാലനത്തെ പറ്റിയാണ്. കാരണം നമ്മൾ കുഞ്ഞുങ്ങളുള്ള വീട് തന്നെയായിരിക്കും എല്ലാവരുടെയും തന്നെ, അവരെ നോക്കുന്നതിനെ പറ്റിയാണ് ഞാൻ ഇന്ന് പറയാൻ പോകുന്നത്, ശിശു പരിപാലനം എങ്ങനെയാണെന്ന്. കാരണം നമ്മൾ കുഞ്ഞുങ്ങളെ വളർത്തുമ്പോഴത്തേക്കും ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട് അല്ലെ. അപ്പം എന്തെങ്കിലും അതൊരു അമ്മയുടെ കടമ മാത്രമല്ല, എല്ലാവരുടെയും കടമയാണ്, ആ വീട്ടിലുള്ളവരുടെ എല്ലാവരുടെയും കടമയാണ് കുഞ്ഞിനെ ശ്രദ്ധിക്കുക എന്നുള്ളത്. കാരണം കുഞ്ഞുങ്ങളുടെ പ്രായം എന്ന് പറയുന്നത് അതാണ്. കാരണം അതിലെ ഇതിലെ ഓടുന്ന സമയമാണ്, എന്തെങ്കിലുമൊക്കെ പറക്കി കഴിക്കുന്ന സമയമാണ്, നമുക്കറിയത്തില്ല എന്തൊക്കെ ഉണ്ടെന്നോ ഒന്നും നമുക്കറിയത്തില്ല. ചിലപ്പോൾ നമ്മുടെ ഒരു കണ്ണ് തെറ്റിയാൽ മതി, ഒരു ഒരു മിനിറ്റ് ഒരു സെക്കൻഡ് പോലും വേണ്ട, അതിന് മുന്നേ അവർ എന്തെങ്കിലും പണി ഒപ്പിച്ചിരിക്കും. അപ്പൊ ശിശു പരിപാലനത്തെ പറ്റിയാണ് ഞാൻ പറയാൻ പോകുന്നത്. അതായത് നമ്മൾ കുഞ്ഞുങ്ങളെ വളർത്തുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, അതാണ് മെയിൻ പോയിന്റ് ഞാൻ ഉദ്ദേശിച്ചേക്കുന്നത്. അപ്പൊ നിങ്ങളെല്ലാരും ഈ വീഡിയോസ് കാണണം. അപ്പൊ ഇന്നത്തെ കാര്യം നമുക്ക് തുടങ്ങാം. ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാല് നമ്മുടെ വീട്ടിലൊക്കെ എന്തെങ്കിലും വസ്തുക്കൾ കാണും, കാരണം സേഫ്റ്റി പിൻ ആകാം, അല്ലെങ്കിൽ നിലക്കടലയായിരിക്കാം, അതുകൂടാതെ മുത്ത്, കുഞ്ഞുങ്ങളുള്ള വീടാണെങ്കിൽ, പെൺകുട്ടികളൊക്കെ ഉള്ള വീടാണെങ്കിൽ മുത്ത് കാണാം, അങ്ങനെ എന്തെങ്കിലുമൊക്കെ വസ്തുക്കൾ. ഈ വസ്തുക്കൾ എന്ന് പറഞ്ഞാൽ വളരെ അപകടം പിടിച്ച ഒരു വസ്തുക്കൾ കാണാം. കാരണം കുഞ്ഞുങ്ങളെ സംബന്ധിച്ച് ഇതെന്താണെന്നോ എന്നൊന്നും അവർക്ക് അറിഞ്ഞുകൂടാ. അപ്പൊ ഈ കുട്ടികൾ എന്ത് ചെയ്യുന്ന വെച്ചാല് എന്റെ അടുത്ത് പിറക്കി വായിലിടും. വായിലിടുന്ന സമയത്തായിരിക്കും ചിലപ്പോ അത് എന്ത് പറയുന്നത്, ഒന്ന് ചുമയ്ക്കോ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ അത് ശ്വാസകോശത്തിലോട്ടായിരിക്കും പോകുന്നത്. അപ്പത്തേക്ക് ശ്വാസ തടസ്സവും ഒക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പൊ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് എന്തെങ്കിലും മുത്തുകളോ നിലക്കടലയോ അങ്ങനെയുള്ള വസ്തുക്കൾ, സേഫ്റ്റി പിൻ. സേഫ്റ്റി പിൻ എന്നൊക്കെ പറയുന്നത് വളരെ എന്താ പറയുന്ന അപകടകരമായിട്ടുള്ള ഒരു വസ്തുവാണ്. അപ്പൊ ഇങ്ങനെയുള്ള വസ്തുക്കളൊക്കെ നമ്മൾ കുഞ്ഞുങ്ങളുടെ അടുക്കൽ നിന്നും മാറ്റിവെക്കണം. എന്നാൽ മാത്രമേ നമുക്ക് അതുകൊണ്ടുള്ള ദൂഷ്യങ്ങളൊക്കെ ഒഴിവാക്കാൻ പറ്റത്തുള്ളൂ. അവരെടുക്കാത്ത സ്ഥലങ്ങളിൽ വെക്കണം. പിന്നെ ഒന്നെന്ന് പറയുന്നത് ഗുളികയുടെ ഒക്കെ ഫോയിലുകൾ. ഈ ഗുളികയുടെ ഒക്കെ ഫോയിൽ എന്ന് പറയുമ്പോൾ നമ്മളൊന്നും ശ്രദ്ധിക്കത്തില്ല, കാരണം നമ്മളത് അവിടെ ഇവിടെയൊക്കെ അങ്ങ് ഇട്ടേക്കും. പക്ഷെ കുഞ്ഞുങ്ങളുണ്ടല്ലോ, ഇതിന്റെ ഈ ഫോയിലിന്റെ ഈ പുറകിലുള്ള ആ ഭാഗം എന്ന് പറയുന്നത് വലിച്ചു പറിച്ചിട്ടിട്ട് വായിലിട്ട് ചവച്ചും നടക്കും, അതറിയാതെ വിഴുങ്ങി പോവുകയും ചെയ്യും. അപ്പൊ അതെന്ന് പറയുന്നതും വളരെ ദോഷമാണ്. അപ്പൊ രണ്ടാമത്തെ കാര്യം നമ്മൾ അത് ശ്രദ്ധിക്കണം. പിന്നെ വേണ്ടത് എന്ന് പറയുന്നത് വൈദ്യുതി. വൈദ്യുതിയും അതുപോലെ തന്നെ വളരെ അപകടകരമായിട്ടുള്ള ഒരു വസ്തു തന്നെയാണ് വൈദ്യുതി. അതായത് നമ്മൾ കണ്ടിട്ടുണ്ടാവും വീടുകളുടെ ഒക്കെ പ്ലഗ് പോയിന്റ് എന്ന് പറയുന്നത് ഇങ്ങനെ ഓപ്പൺ ആയിട്ടായിരിക്കും, ചിലത് അടച്ചു വെച്ചിട്ടുണ്ടായിരിക്കും. ആ പ്ലഗ് പോയിന്റുകളിലൊക്കെ വൈദ്യുതി പ്രവഹിക്കുന്നതാണ്. കാരണം ഇപ്പോഴത്തെ വീട് എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് ഏകദേശം ഒരു കുഞ്ഞുങ്ങളുടെയൊക്കെ വയറിന്റെ ഒക്കെ ഒരു ആ ഒരു ഭാഗത്തായിട്ടായിരിക്കും പ്ലഗ് പോയിന്റുകളൊക്കെ വരുന്നത് പൊക്കത്തിനനുസരിച്ച്. അപ്പൊ അവരെന്ത് ചെയ്യുന്ന വെച്ചാൽ അതിനകത്ത് പോയി കൈയിടുക. എനിക്കറിയാം ഇവിടുത്തെ എന്റെ കുഞ്ഞുങ്ങളും അങ്ങനെ തന്നെ കൈയിടും. ഞാനപ്പം നോക്കിയിരിക്കും, ഞങ്ങൾ ആരെങ്കിലും എല്ലാരും കാണൂലോ, അപ്പൊ ഇങ്ങനെ നോക്കിയിരുന്ന് അത് ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുക. അല്ലെങ്കിൽ നമ്മൾ ഇപ്പൊ ഞങ്ങൾ പറയാൻ പറ്റത്തില്ല, എപ്പോഴും ശ്രദ്ധിക്കും. ചിലപ്പോ ഒന്ന് കണ്ണ് എഴുതി പോയി കഴിഞ്ഞാൽ അവരതിനകത്ത് കൊണ്ട് കൈയിട്ട് എന്ത് ചെയ്യും. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ എന്താ അടച്ചു വെച്ച് സൂക്ഷിക്കുന്നു. പിന്നെ ഗ്യാസ്, ഗ്യാസും അതുപോലെ തന്നെയാ. ചില എന്താ വീടുകളിലൊക്കെ നമ്മുടെ ഗ്യാസ് ഗ്യാസ് കുറ്റി എന്ന് പറഞ്ഞാൽ ചിലപ്പം വെളിയിലായിരിക്കും ഇരിക്കുന്നത്. അപ്പൊ ഇവരതെ പോയി, ഇവർക്കൊരു കൗതുകമാണ് ഇത് എന്താണെന്ന് അറിയാൻ വേണ്ടിട്ട് അതിലൊക്കെ പോയി ഇങ്ങനെ പിടിക്കും. പിടിച്ചു കഴിയുമ്പോഴത്തേക്കും അതിനെന്തെങ്കിലുമൊക്കെ എന്താ പൊക്കോ അതിനെ മേലെ തടച്ചു വെച്ചിരിക്കുന്ന വലിക്കോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്ത് അതിന്റെ സൈഡിൽ കൂടെ ഗ്യാസ് ലീക്കാവാനായിട്ടൊക്കെ ഉള്ള സാധ്യതയുണ്ട്. അപ്പൊ നമ്മളാണ് ശ്രദ്ധിക്കേണ്ടത്, അവർക്ക് അറിഞ്ഞുകൂടല്ലോ. അപ്പൊ നമ്മൾ ശ്രദ്ധിക്കണം അതെവിടെ സുരക്ഷിതമായി വെക്കാം എന്ന് നമ്മൾ തന്നെ ശ്രദ്ധിക്കണം. പിന്നെ അടുത്തൊരു കാര്യം എന്ന് പറഞ്ഞാല് റോഡരികിലായിട്ടുള്ള വീടാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ഗേറ്റ് എപ്പോഴും അടച്ചിട്ടിരിക്കണം, അല്ലെങ്കിൽ ഫ്രണ്ടിലെ വാതിൽ അടച്ചിട്ടിരിക്കണം. അങ്ങനെ സൂക്ഷിച്ചാൽ മാത്രമേ കുഞ്ഞുങ്ങൾ റോഡിലേക്ക് പോവാതിരിക്കത്തുള്ളൂ. ആലപ്പുഴത്തിന്റെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്, ഒരു കുഞ്ഞു മുട്ടലേങ്ങിട്ട് ഈ അടുത്ത നാളിലാണ്. ആലപ്പുഴയിൽ എല്ലാ സ്ഥലങ്ങളിലും ഉണ്ടാവാറുണ്ട്, കാരണം നമ്മുടെ ഒരു ആ സമയത്ത് ഒരു കണ്ണു തെറ്റല്ലേ അങ്ങനെ സംഭവിക്കുന്നത്. അപ്പം കുഞ്ഞുങ്ങളിങ്ങനെ ഒരു കുഞ്ഞിങ്ങനെ സന്ധ്യാനേരത്ത് മുട്ടിലിണങ്ങി റോഡിലിറങ്ങി, ആ നേരത്ത് മുട്ടിപ്പോന്ന കുഞ്ഞിനെയൊന്നും നമ്മള് ദൂരേന്ന് വരുന്ന വണ്ടിയാണെങ്കിൽ അത് കാണാൻ പറ്റും, അടുത്ത് വരുന്ന വണ്ടിക്ക് അത് കാണാൻ പറ്റത്തില്ല. തൊട്ടടുത്താവുമ്പോഴത്തേക്കും പെട്ടെന്നായിരിക്കും കുഞ്ഞ് ഇണങ്ങി വരുന്നത്, കാരണം അതുപോലെ സ്പീഡിലായിരിക്കും അവര് പോകുന്നത്, വണ്ടി ഇടിച്ച് മരിച്ചു. അപ്പൊ അതൊക്കെ വളരെ കഷ്ടമായിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, ഗേറ്റ് നന്നായിട്ട് അടച്ചിടണം. അതുകൂടാതെ ടെറസിലേക്കുള്ള വാതിലുകളും നമ്മൾ നന്നായിട്ട് സുരക്ഷിതമായി അടച്ച് സൂക്ഷിക്കുക തന്നെ വേണം. കാരണം
സ്റ്റെയർ വഴി കയറാൻ സാധ്യതയുണ്ട്. പിന്നെ സ്റ്റെയറിൽ കയറുമ്പോഴത്തെ കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് പറയുമ്പോഴത്തേക്ക് സ്റ്റെയറിന്റെ കൈവരിയിലെ സൈഡിൽ കൂടി ഇവർ പൊഴിഞ്ഞു നോക്കാനുള്ള ഒരു ടെൻഡൻസി വളരെ കൂടുതലാണ്. അല്ലെങ്കിൽ സ്റ്റെയറിന്റെ മണ്ടയിൽ താഴോട്ട് ഉരുണ്ടുപോകാനും സാധ്യതയുണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള കേസിലെല്ലാം താഴെ സ്റ്റെയറിന്റെ താഴെ ഒരു വാതിൽ പിടിപ്പിക്കുന്നത് നല്ലതായിരിക്കും. പിന്നെ അതുകൂടാതെ സ്റ്റെയർ കയറി മേലങ്ങാനും ചെന്ന് കഴിഞ്ഞ് ടെറസിലേക്ക് പോയാൽ ഇവർക്ക് ഇവരിങ്ങനെ കാലുകൊണ്ട് കുത്തിപ്പൊങ്ങി സൈഡിൽ നിന്നിട്ട് ഇങ്ങനെ വെളിയിലേക്ക് എത്തി വരുന്നു നോക്കും അവിടെ എന്തൊക്കെ കാഴ്ചകളുണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ട്. ആ കാഴ്ചകളും എന്ന് പറയുന്നതും വളരെ ദോഷകരമായിട്ടുള്ള ഒന്നാണ്. അവര് അവരുടെ ഇതിൽ നോക്കിപ്പോകുന്നതാണ്, ആകാംക്ഷയ്ക്ക് നോക്കിപ്പോകുന്നതാണ്. എന്താണെന്ന് അറിയില്ല, നമുക്കറിയാം അതിനപ്പുറം എന്താണെന്ന്, പക്ഷെ കുഞ്ഞുങ്ങൾക്കത് അറിയത്തില്ലല്ലോ. അപ്പൊ അങ്ങനെയുള്ള കേസിലും അത് വളരെ ദോഷകരമാണ്. അപ്പൊ ആ വാതിലുകളും എപ്പോഴും നമ്മൾ അടച്ചിട്ടിരിക്കുക തന്നെ വേണം. പിന്നെ അത് കഴിഞ്ഞിട്ട് പോയിസൺ ആയിട്ടുള്ള വസ്തുക്കൾ, പല വസ്തുക്കളും ഉണ്ടല്ലോ പോയിസൺ ആയിട്ടുള്ള, ചിലപ്പോൾ എലിവിഷമാകും, അല്ലെങ്കിൽ മണ്ണെണ്ണയാവാം, അല്ലെങ്കിൽ ഡീസലോ പെട്രോളോ നമ്മൾ സൂക്ഷിച്ചു വെക്കാറുണ്ടല്ലോ എന്തെങ്കിലും ആവശ്യത്തിന് വേണ്ടിയിട്ട്, അതാവാം, അല്ലെങ്കിൽ ഹിറ്റ് പോലുള്ള വസ്തുക്കളാവാം. ഇതെല്ലാം കുഞ്ഞുങ്ങളുടെ കയ്യിലെ എന്താ കൈ എത്താത്ത സ്ഥലങ്ങളിലായിട്ട് വെക്കാം. കാരണം ഇതും ഇവർക്ക് ആകാംക്ഷയാണ്. അതായത് നമ്മൾ എന്തെങ്കിലും പെട്ടെന്ന് കണ്ടു കഴിയുമ്പോഴത്തേക്ക് ഒരു ഇതുണ്ടല്ലോ, അതുപോലെ ആയിരിക്കും കുഞ്ഞുങ്ങൾക്കും. കാരണം അതിന്റെയൊക്കെ എന്താ കവറിന്റെ കളർ അങ്ങനെയാണ്, നല്ല അട്രാക്റ്റീവ് ആയിട്ടുള്ള കവറുകളാണെങ്കിലും. അപ്പൊ കുഞ്ഞുങ്ങൾ എന്ന് പറയുമ്പോഴത്തേക്ക് അവര് പെട്ടെന്ന് ഇതിലേക്ക് ആകർഷിക്കും. അവർക്ക് പെട്ടെന്ന് ചുവപ്പും നീലയൊക്കെ ഒരു വല്ല നല്ലൊരു ഇതിലായിരിക്കും കാണുന്നത്. ആ കളറുകളൊക്കെ ആയിരിക്കുമല്ലോ അവർക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പൊ ആ ഒരു ഇതിലേക്കൊന്ന് പോകുമ്പോഴത്തേക്കും അവർ അതൊക്കെ എടുത്ത് പ്രവർത്തിപ്പിച്ച് നോക്കാൻ സാധ്യതയുണ്ട്. ചിലപ്പോൾ തക്കി നോക്കാൻ സാധ്യത, ഏത് എന്ത് കിട്ടിയാലും കുഞ്ഞുങ്ങൾ വായി വെക്കുന്ന ഒരു പ്രകൃതമാണിപ്പോ. അപ്പം അവരെ തെറ്റ് പറഞ്ഞുകൂടാ, നമ്മളാണ് ഇതെല്ലാം സൂക്ഷിക്കേണ്ടത്. നമ്മൾ കയ്യെത്താത്ത സ്ഥലങ്ങളിൽ വേണം ഇതൊക്കെ സൂക്ഷിച്ചു. പിന്നെയുള്ളതെന്ന് പറഞ്ഞാൽ ചൂടുള്ള വസ്തുക്കൾ, അതായത് തിളച്ച വെള്ളം, പാല്, കുറുക്ക് മുതലായവ. കാരണം ഇതെന്നൊക്കെ പറയുമ്പോഴത്തേക്ക് നമ്മൾ ചിലപ്പം ടേബിളെ കൊണ്ട് വെച്ച് കഴിയുമ്പോഴത്തേക്കായിരിക്കും ഇവര് ഡൈനിങ് ടേബിളിലെ മണ്ടയിൽ വലിഞ്ഞു കയറാൻ പോകുന്നത്, കസേര നീക്കിയിട്ടായിട്ടായിരിക്കും കയറാൻ പോകുന്നത്. അപ്പൊ അത് നമ്മൾ സുരക്ഷിതമായ സ്ഥലങ്ങളിൽ വേണം വെക്കാൻ വേണ്ടിയിട്ട്. കുഞ്ഞുണ്ടോ, പുറകിലുണ്ടോ, നമ്മൾ പാല് സ്റ്റൗവിൽ നിന്ന് വാങ്ങുന്ന സമയത്ത് കുഞ്ഞു പുറകിലുണ്ടോ എന്ന് നമ്മൾ പലപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യമായിരിക്കുന്നു. കാരണം നമ്മുടെ ജോലി ധൃതിയായിട്ട് നമ്മളങ്ങനെ നോക്കുമ്പോഴത്തേക്ക് അത് നമുക്ക് പെട്ടെന്ന് ശ്രദ്ധിക്കത്തില്ല. അപ്പൊ നമ്മൾ അത് ശ്രദ്ധിച്ച് വേണം, കുഞ്ഞു പുറകിലുണ്ടോ എന്ന് ശ്രദ്ധിച്ചിട്ട് വേണം നമ്മൾ ആ പാല് വാങ്ങി വെക്കാൻ വേണ്ടിയിട്ട്. നമ്മളെ അമ്മൂമ്മ എപ്പോഴും പറയും, അരിയെ നോക്കിക്കോണം, കുഞ്ഞുണ്ടോ പുറകിൽ നിന്ന് നോക്കിക്കോണം, നോക്കിക്കോണം. അമ്മൂമ്മ ഒരു 100 പ്രാവശ്യം കുറഞ്ഞത് പറയാറുണ്ട് ഒരു ദിവസം. കാരണം പ്രായം കൂടിയവര് ഇങ്ങനെ നമ്മളോട് പറഞ്ഞു തന്നുകൊണ്ടിരിക്കും, നമ്മൾ ആ ധൃതിക്കൊന്നും അത് ശ്രദ്ധിക്കത്തില്ല. പക്ഷെ അവരുടെ മനസ്സിലാകുന്നുണ്ട്. അപ്പൊ നമ്മളത് ശ്രദ്ധിച്ചു തന്നെ വേണം മുമ്പോട്ട് പോകാനായിട്ട്. കാരണം കുഞ്ഞുങ്ങളാണ്, അവർക്ക് എപ്പോ വേണമെങ്കിലും നമ്മൾ അടുത്ത് വരാം. ചിലപ്പോൾ മിണ്ടാതായിരിക്കും ഇന്ന് പുറകെ നിൽക്കുന്നത്, നമ്മൾ പെട്ടെന്ന് തിരിയുമ്പോഴായിരിക്കും കാണുന്നത്. അവൻ എന്തെങ്കിലും പുരുത്തക്കേട് കാണിക്കുകയായിരിക്കും ആ സമയത്ത്. അപ്പൊ അങ്ങനെയുള്ള സന്ദർഭങ്ങളൊക്കെ നമ്മൾ വളരെയധികം ശ്രദ്ധിച്ചിട്ട് വേണം കാര്യങ്ങൾ മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ മെയിനായിട്ട് നമ്മൾ കുഞ്ഞുങ്ങളെ ശ്രദ്ധിക്കേണ്ടതാണ്. ഞാൻ ഗുളികയുടെ ഫോയിലിന്റെ കാര്യം പറഞ്ഞില്ലേ, ഈ സ്ട്രിപ്പിന്റെ പുറകിൽ കണ്ടോ, ഇത് ഇവര് പറിച്ചു വെച്ച വായിലിടും. അതുകൂടാതെ വേറൊരു തരം കവറുണ്ട്, ആ കവർ ഇങ്ങനെ ചുരുട്ടി കൂട്ടിയിട്ട് അതും വായിലൊക്കെ ചവയ്ക്കും. ചവയ്ക്കാൻ ഭയങ്കര ഇഷ്ടമാണ് ഈ സമയത്ത്. പിന്നെ ഉള്ളതാണ് മരുന്ന് കുപ്പികളുടെയൊക്കെ അടപ്പ്. ഈ അടപ്പ് അവര് ഇതുപോലെ വായിലോട്ടിടും. അബദ്ധവശാല് ചെറിയ ഇതിലും ചെറിയ അടപ്പൊക്കെയാണ് തൊണ്ടയിൽ പോയി തടഞ്ഞിരിക്കും. പിന്നെ ഒരു വസ്തു എന്ന് പറഞ്ഞാല് ബലൂണ്, റബ്ബർ ബാൻഡ് തുടങ്ങിയവയാണ്. ഇതും ഇവർക്ക് ഈ വായിലിട്ട് ചവയ്ക്കാനായിട്ടുള്ള ഇഷ്ടമാണ് അവർക്ക്. ആ ഒരു റബ്ബറിന്റെ ഒക്കെ എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ വായിലിട്ട് ചവയ്ക്കുമ്പോൾ നമുക്ക് തന്നെ അറിയാവല്ലോ നല്ല രസമാണെന്ന്. അപ്പൊ അവർക്ക് അതിലെ രസമായിരിക്കും. അപ്പൊ അവരതും വായിലിട്ട് ചവയ്ക്കും. അപ്പൊ നമ്മൾ എന്താണേലും കുഞ്ഞുങ്ങൾക്ക് ബലൂണ് വാങ്ങിച്ച് കൊടുക്കരുത്. കാരണം ഇത് പൊട്ടിത്തെറിച്ച് കഴിയുമ്പോഴത്തേക്ക് ഇത് എങ്ങോട്ടൊക്കെയാ പോകുന്ന നിറത്തില്ല. നമ്മൾ പെറുക്കി എടുത്താലും എവിടെയെങ്കിലും ഒരു അറ്റമോ തുമ്പോ ഒക്കെ പൊട്ടിക്കിടക്കുന്നുണ്ടായിരിക്കും. അത് എടുത്ത് വായിലിട്ട് കഴിഞ്ഞാൽ അതും തൊണ്ടയിൽ പോയി പറ്റി പിടിച്ചിരിക്കാനൊക്കെ സാധ്യതയുണ്ട്. അതുകൊണ്ട് ബലൂണ് വാങ്ങിച്ചു കൊടുക്കരുത്. പിന്നെ ഞാൻ വൈദ്യുതിയുടെ കാര്യം പറഞ്ഞായിരുന്നു. പിന്നെ ഒരു മെയിൻ കാര്യം എന്ന് പറഞ്ഞാൽ വൈദ്യുതിയുടെ തന്നെയാണ് ഫോൺ മൊബൈൽ ചാർജറുകൾ. സാധാരണ വീടുകളിലെല്ലാം കാണുന്നതാണ് മൊബൈൽ ചാർജറുകൾ എന്ന് പറയുന്നത് പ്ലഗ് കുത്തിയിടും, അതിന്റെ സ്വിച്ച് ഓഫ് ആക്കത്തില്ല. അപ്പൊ ഈ വള്ളി ഇങ്ങനെ താഴോട്ട്, ചാർജറിന്റെ വള്ളി ഇങ്ങനെ താഴോട്ട് കിടക്കും. താഴോട്ട് കിടക്കുമ്പോഴത്തേക്ക് അതിന്റെ അറ്റത്തെ അത് എടുത്തിട്ട് ഇവര് വായി വെക്കും.
വായി വെക്കുമ്പോൾ അതിലൂടെ വൈദ്യുതി പ്രവഹിക്കാൻ സാധ്യതയുണ്ട്. സാധ്യതയുണ്ടെന്നല്ല, ഉണ്ട്. കാരണം ഇത് ഓണായിട്ട് കിടക്കുകയാണ്. അപ്പം കുഞ്ഞുങ്ങൾക്ക് അറിയത്തില്ലല്ലോ ഇത് വൈദ്യുതി ഉണ്ട് എന്തുവാന്നൊന്നും. അവർക്ക് രസത്തിന് വായിലോട്ട് വെക്കും. അപ്പൊ അങ്ങനെ ഷോക്ക് ഏൽക്കാനുള്ള സാധ്യതയുണ്ട്. പിന്നെ വാട്ടർ ഹീറ്ററുകൾ, ഒക്കെ വെള്ളത്തിലിടുന്നതൊക്കെ സൂക്ഷിച്ചു വേണം. ബാത്റൂമിലൊക്കെ വാട്ടർ ഹീറ്ററുകൾ ഓണാക്കി ഇടാൻ വേണ്ടിയിട്ട് എപ്പോഴും ബാത്റൂമിന്റെ വാതിലുകൾ അടച്ചു തന്നെ ഇടുക. കാരണം ക്ലോസറ്റ് ഉണ്ട്. അതുകൂടാതെ ബക്കറ്റിൽ വെള്ളം ഇരിപ്പുകയാണ്. ഈ ബക്കറ്റിലെ വെള്ളത്തിലൊക്കെ വെള്ളമൊക്കെ ഇവർക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. ഈ ബക്കറ്റിലെ വെള്ളത്തിലൊക്കെ ഇവർ തലയിടാനും അതിലേക്ക് കമന്നു പോവാനും ഒക്കെ സാധ്യതകളുണ്ട്. അതുകൊണ്ട് എപ്പോഴും ബാത്റൂമിന്റെ വാതിലുകളും അടച്ചു തന്നെ സൂക്ഷിക്കേണ്ടതാണ്. കാരണം നമ്മുടെ കുഞ്ഞുങ്ങളെ സംരക്ഷിക്കുക എന്നുള്ളത് നമ്മുടെ കടമയാണ്. അപ്പോൾ എന്താണെങ്കിലും നിങ്ങൾ അത് തന്നെ ചെയ്യേണ്ടതാണ്. പിന്നെ അടുത്തതെന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ ബാത്റൂം കഴുകുന്ന ലോഷൻ ഉണ്ട്, ഹാർപിക് ഉണ്ട്, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. അപ്പം അതൊക്കെ. പിന്നെ ആസിഡുകൾ, ഇതൊക്കെ എന്ന് പറഞ്ഞാലും വളരെ ദോഷകരമാണ്. പാൽ നിറമാണ് നമ്മൾ ബാത്റൂം കഴുകുന്ന ലിക്വിഡിനൊക്കെ. അപ്പൊ ഇവരോർക്കും പാലായിരിക്കും, കുപ്പി പാലിരിക്കുകയായിരിക്കുന്നത്. അപ്പൊ അവരെന്ത് ചെയ്യും, അതെടുത്ത് വായിലോട്ട് ഒഴിക്കാനുള്ള സാധ്യതയുണ്ട്. പിന്നെ കുളിക്കുന്ന സോപ്പ്, ഇത് ഈ സോപ്പൊക്കെ എന്ന് പറയുന്നത് ഭയങ്കര ഇഷ്ടം പിള്ളേർക്ക്. ഏറ്റവും ഭയങ്കരമായിട്ട് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ അവർക്ക് അവരെ ഇതിലേക്ക് ആകർഷിക്കുകയാണ്, സോപ്പിലേക്കൊക്കെ. ഇതെല്ലാം കുഞ്ഞുങ്ങളെടുത്ത് കഴിക്കുന്നതും കുടിക്കുന്നതും കാര്യങ്ങളാണ്. അപ്പൊ ഇതൊക്കെ എന്ന് പറഞ്ഞാലും നമ്മൾ എടുത്ത് സൂക്ഷിച്ച് മാറ്റി വെക്കേണ്ടതാണ്. കാരണം ഇവർ നമുക്ക് അറിയാൻ മേല, എപ്പോഴാ ഇവരിതെടുത്തിട്ട് കുടിക്കുക കഴിക്കുക എന്നൊന്നും പറയാൻ മേല. അപ്പൊ ഇതെല്ലാം നല്ല സുരക്ഷിത സ്ഥാനങ്ങളിൽ തന്നെ വെക്കേണ്ടതാണ്. പിന്നുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാല് തൊട്ടി എല്ലാ കുഞ്ഞുങ്ങൾക്കും, മിക്ക കുഞ്ഞുങ്ങൾക്കും, ഭൂരിപക്ഷം കുഞ്ഞുങ്ങൾക്കും കാണും. അപ്പൊ തൊട്ടിയും കയറും, അതിന്റെ തൊട്ടിയും കയറും കാണും. അപ്പൊ തുണി അഴിച്ചിട്ടുള്ള ചിലപ്പോ കയറൊക്കെ ഇങ്ങനെ തൂങ്ങി കിടക്കുകയാണെന്നുണ്ടെങ്കിൽ അതെടുത്ത് മേലോട്ടൊന്ന് ചുറ്റി വയ്ക്കുക. ഇല്ലെങ്കിൽ ഇവര് ഈ പോകുന്ന കൂട്ടത്തില് ഇതിലൊക്കെ പിടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഒന്ന് ആടുന്ന സമയത്ത് ഈ ചിലപ്പോ തൊട്ടിയുടെ കയറോ അത് തൊണ്ടയിലേക്ക് ഇങ്ങനെ കഴുത്തിലേക്ക് കുരുങ്ങാനുള്ള സാധ്യതയുണ്ട്. അതുമൂലം നമുക്ക് അപകടം ഉണ്ടാവാനായിട്ട് സാധ്യതയുണ്ട്. അപ്പൊ നിങ്ങൾ എന്താണെങ്കിലും ആ തൊട്ടിയുടെ കയറും മാറ്റി വയ്ക്കുക. പിന്നെ തുണിത്തൊട്ടി ആണെങ്കിലും നമ്മൾ കുഞ്ഞിനെ ഉറക്കിയതിന് ശേഷം ഭദ്രമായിട്ട് മേലിൽ എവിടെയെങ്കിലും ഒരു ആണിയിലോ വല്ലോ പൊക്കി കയറ്റി വയ്ക്കണം. അല്ലെങ്കിൽ അവർക്ക് അത് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ ഊഞ്ഞാലാടുന്ന പോലെ തൊട്ടിക്കകത്ത് കിടന്നാടാനായിട്ട്. നമ്മുടെ കണ്ണ് തെറ്റിയാൽ ഒരു നിമിഷത്തെ പാളിച്ച മതി, അതും അപകടത്തിലേക്കാണ് ചെന്നെത്തുന്നത്. അപ്പൊ അതിനും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. പിന്നെ ആയുധങ്ങളൊക്കെ, കത്തി, ബ്ലേഡ്, കത്രിക, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ മാറ്റി വയ്ക്കണം. കാരണം അതും ഇവരെടുത്തുകൊണ്ട് നടക്കും, നമുക്ക് പറയത്തില്ല, നമ്മൾ കാണത്തില്ല. ചിലപ്പോൾ നമ്മൾ എവിടെയെങ്കിലും ഓർമ്മ കിട്ടാണ്ട് അവിടെ വെച്ചേച്ച് പോകും, മറന്നു പോകും, അവിടെ വെച്ചേക്കും. പിന്നെ കുറച്ചു നേരം കഴിയുമ്പോൾ നോക്കുമ്പോൾ കത്തിയൊക്കെ എടുത്ത് പിടിച്ച് അവിടെ നിൽക്കുന്നതാണ്. അബദ്ധത്തിലെങ്ങാനും കയ്യിലെങ്ങാനും ഒന്ന് മുട്ടിയാൽ, അല്ലെ കാലിൽ കൊണ്ടുകഴിഞ്ഞാൽ മുറിവുണ്ടാവും. ചിലപ്പോൾ നമ്മൾ പിടിക്കാൻ ഓടുന്ന കൂട്ടത്തിൽ ഇവർ ഈ കത്തിയും കൊണ്ടായിരിക്കും ഓടുന്നത്. അപ്പം അതും ശ്രദ്ധിക്കേണ്ടതാണ്. പിന്നെ കുഞ്ഞു കുട്ടികൾക്ക് മിഠായി പോലുള്ള വസ്തുക്കളൊക്കെ കൊടുക്കുമ്പോഴത്തേക്കും പൊടിച്ചേ കൊടുക്കാവുള്ളൂ. കൊടുക്കണമെന്ന് നിർബന്ധമാണെങ്കിൽ, ഇല്ലെങ്കിലും ഇത് ഇവർക്ക് ചിലപ്പം അലിയിപ്പിച്ച് കഴിക്കണം എന്നൊന്നും അറിയത്തില്ലായിരിക്കും. കല്ലുപോലുള്ള മിഠായിക്ക് ഉണ്ടല്ലോ, അപ്പൊ അതും അവരുടെ തൊണ്ടയിലൊക്കെ തടയാനായിട്ട് സാധ്യതയുണ്ട്. അപ്പൊ അക്കാര്യത്തിൽ നമ്മൾ കൂടുതലായിട്ടും ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നുണ്ട്. പിന്നെ ഒരു കാര്യം എന്ന് പറയാനായിട്ട്, നമ്മുടെ അലമാരികളൊക്കെ, അലമാരി, സ്വിച്ച്, അങ്ങനെയുള്ള കുഞ്ഞുങ്ങൾക്ക് ഇതൊക്കെ തുറക്കാനൊക്കെ പറ്റുന്നതാണ്. അപ്പൊ ഇതിലൊക്കെ ശരിക്കും അലമാരിക്കൊക്കെ നമ്മൾ എപ്പോഴും കൂട്ടിയിരുന്നു. കാരണം ഇവർക്ക് ഒളിച്ചൊളിക്കുന്ന ശീലമുണ്ട്. അപ്പൊ ഇവരെന്ത് ചെയ്യുന്നു വെച്ചാൽ ഈ അലമാരിക്കകത്തൊക്കെ പോയിരിക്കും. ഇപ്പൊ നമ്മൾ അറിഞ്ഞില്ലെന്നുണ്ടെങ്കിൽ ഈ പാതൽ അടച്ചിട്ടിട്ട് ഇരുന്ന് ഉറങ്ങിപ്പോയാൽ നമ്മൾ അതിൽ ഇതിലൊക്കെ കടന്ന് തരയും. അപ്പൊ ഇതിനകത്ത് കയറിയിരിക്കുകയാണെങ്കിൽ ചിലപ്പോൾ ശ്വാസം കിട്ടാതിരിക്കാനും സാധ്യതയുണ്ട് ഇതിനകത്ത്. അപ്പം അതിൻ്റെതായ കാര്യങ്ങൾ, ആ കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം. കാരണം പെട്ടെന്ന് നമ്മൾ ഇതൊന്നും ഓർക്കത്തില്ല, അയ്യോ അലമാരിക്കകത്ത് കയറിയിരുന്നോ എന്നൊന്നും നമ്മൾ ഓർക്കത്തില്ല. അപ്പൊ അതും നമ്മൾ ശ്രദ്ധിക്കേണ്ടിരിക്കുന്നു. പിന്നെ ഒന്ന്, കതകിനൊക്കെ കുറ്റി കാണുമല്ലോ താഴെയായിട്ട്. അപ്പൊ ആ കുറ്റി എന്നൊക്കെ പറയുമ്പോഴത്തേക്കും ഇവര് ചിലപ്പോൾ ഒരു റൂമിൽ കയറിയിട്ട് ആ കുറ്റിയുടെ സാധ്യതയുണ്ട്. ഒരു ദിവസം ഇവിടെ സംഭവിച്ചതാണ്. എനിക്ക് രണ്ട് ട്വിൻസ് കുഞ്ഞുങ്ങൾ, ട്വിൻസ് ആണല്ലോ. അപ്പൊ അവര് അതില് രണ്ടുപേരും കൂടെ കയറിയിട്ട് മുറിക്കകത്തോട്ട് കുറ്റിയിട്ടു. അമ്മൂമ്മ വെളിയിലുണ്ടായിരുന്നു. അമ്മൂമ്മ ഇങ്ങോട്ടൊന്ന് കയറാൻ തുടങ്ങിയപ്പോഴത്തേക്കും കഥ അങ്ങോട്ട് തള്ളി അടച്ചു, കുറ്റി ഇങ്ങോട്ട് വലിച്ചിട്ട്. ഇച്ചിരി ലൂസായിരുന്നു. പിന്നെ എന്തോ ഭാഗ്യത്തിന് ഞങ്ങള് വെളിയിൽ കിടന്ന് വിളിച്ചു. അമ്മൂമ്മയ്ക്കാണെങ്കിൽ ഭയങ്കര ടെൻഷനായി. കാരണം പുള്ളിക്കാരിക്ക് പ്രഷറൊക്കെ ഉണ്ട്. അവ ഭയങ്കരമായിട്ട് എനിക്ക് ടെൻഷനായി. ടെൻഷനായിട്ട് പിന്നെ ഞാനും അമ്മൂമ്മയും കൂടെ ഒന്ന് വിളിച്ച് മോനെ മോനെ കശിക്കുട്ട ആറിക്കുട്ട എന്ന് പറഞ്ഞ് ഞങ്ങളിങ്ങനെ കഥകൾ തട്ടി 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 വിളിച്ചോണ്ടിരിക്കുക. വിളിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും എന്താണേലും കഥകൾ പറഞ്ഞു.
അപ്പൊ അത് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. ഞങ്ങള് പിന്നെ എപ്പോഴും തല അടച്ചിട്ട് ഇപ്പൊ അങ്ങനെ ഇടാറുള്ളൂ, കാരണം കുറ്റി ഉണ്ടല്ലോ. പിന്നെ അല്ലെങ്കിൽ ഒന്നെങ്കിൽ ആ കുറ്റി എടുത്ത് മാറ്റിയിട്ട് മേളില് പിടിപ്പിക്കുക. അപ്പൊ ആ കാര്യം ശ്രദ്ധിക്കണം. കാരണം സെക്കൻഡ് ഫ്ലോറൊക്കെ ഉള്ള ഫസ്റ്റ് ഫ്ലോറൊക്കെ ഉള്ളിടത്താണെങ്കിൽ അത് വളരെ ബുദ്ധിമുട്ടായിരിക്കും. കാരണം നമ്മൾ ഏത് വഴി പോയി ഒന്ന് തുറന്നെടുക്കും. മറ്റേന്ന് പറഞ്ഞാല് താഴെ കൂടെ എങ്ങനെയെങ്കിലും ഒക്കെ തുറക്കാന്ന് വയ്ക്കാം, താഴെ ഉള്ളതാണെങ്കിലും. മേളിലൊക്കെ പാടായിരിക്കും. അപ്പം അക്കാര്യം ഒന്ന് ശ്രദ്ധിക്കുക. കുട്ടിയൊക്കെ ഉണ്ടെങ്കിൽ അത് പറിച്ചു മാറ്റി വെക്കുക, അല്ലെങ്കിൽ അവിടെ അടയ്ക്കുമ്പം നമുക്ക് തന്നെ കുറ്റി വീഴാത്ത രീതിയിൽ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ അങ്ങനെ ചെയ്യുക. അതൊരു ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അപ്പൊ അതും കൂടെ നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം. കാരണം അബദ്ധം പറ്റാം, അതുപോലാണ്. അപ്പം നമ്മൾ എന്താണേലും ശ്രദ്ധിക്കുക. ഞാനിപ്പോ ചിരിക്കുന്നു, ചിരിക്കുന്നു എന്ന് കാര്യമില്ല. കാരണം അത് കയറിയിട്ട് എന്തുവാ കാണിക്കുന്നതെന്ന് ഒന്നും അറിയത്തില്ല. കാരണം അതിൽ പല സാധനങ്ങളും കാണും. അബദ്ധവശാലിപ്പം അതിനകത്ത് കസേരയുടെ മേളിൽ കയറി, എന്താ ടേബിളിന്റെ മേളിൽ കയറിയാലും അതും ആവാം. കാരണം ഒന്ന് കാലങ്ങാനം തന്നെ താഴെ വീഴത്തുള്ളൂ. അപ്പൊ നമ്മൾ അതിൽ കാര്യമില്ല, ശ്രദ്ധിക്കുക തന്നെ വേണം. കുറ്റി മാറ്റി വെക്കുക തന്നെ വേണം. പിന്നെയുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ മരുന്നുകൾ. കുഞ്ഞുങ്ങളുടെ മരുന്നുകളുണ്ടാവാം, നമ്മളുടെ മരുന്നുകളുണ്ടാവാം, എല്ലാവരുടെയും മരുന്നുകളുണ്ടാവാം. അതും ഇവർക്ക് ഇഷ്ടമാണ് മരുന്നൊക്കെ കുടിക്കാനായിട്ട്. സിറപ്പൊക്കെ, സിറപ്പിന്റെ ഒക്കെ കുപ്പി ഭയങ്കര ഇഷ്ടമാണ്. അതും നമ്മൾ വേറൊരു സ്ഥലത്ത് സുരക്ഷിതമായിട്ട് തന്നെ സൂക്ഷിച്ചു വെക്കണം. കാരണം ഡോസിൽ കൂടുതലായാൽ അതും ശരീരത്തിന് ആപത്താണ്. ഇവർ കുടിക്കുന്ന കൂട്ടത്തിൽ ജ്യൂസൊക്കെ കുടിക്കുന്നു, നമ്മളൊക്കെ ജ്യൂസ് കുടിക്കുന്ന പോലെ അങ്ങ് കുടിച്ചേക്കും. അറിയത്തില്ല കുഞ്ഞുങ്ങൾക്ക് ഇത് എന്തുവാണ് എന്താണ് എന്നൊന്നും അറിയത്തില്ല. അപ്പൊ ഇതും അവർ അങ്ങോട്ട് കുടിക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ അതും പ്രത്യേക സ്ഥാനങ്ങളിൽ സൂക്ഷിച്ചു വെക്കണം. പിന്നെ എന്തെങ്കിലും വള്ളികളോ കയറോ അങ്ങനെയുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ അതും സൂക്ഷിച്ചു വെക്കണം. ചിലപ്പോൾ നമ്മൾ എന്തിൻ്റെങ്കിലുമൊക്കെ വള്ളി, ഇപ്പം എന്താ കർട്ടൻ്റെ വള്ളി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അതെല്ലാം നമ്മൾ ചുരുട്ടിയിട്ട് പൊക്കത്തിൽ വേണം തൂക്കി വെക്കാനായിട്ട്. കർട്ടൻ്റെ ഏതെങ്കിലും ഒരു സൈഡിൽ വല്ല ഒതുക്കി വെക്കണം, അല്ലെങ്കിൽ ജനലിന്റെ കമ്പിയുടെ സൈഡിൽ വെക്കണം. അപ്പം അതുകൊണ്ട് നമുക്ക് ദോഷങ്ങളാണ് ഉണ്ടാകുന്നത്. ഇവർ കഴുത്തലൊക്കെ കുടുങ്ങാൻ സാധ്യതയുണ്ട്. അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഓടിക്കഴിയുമ്പോഴത്തേക്ക് കഴുത്തലൊക്കെ കുടുങ്ങാൻ സാധ്യതയുണ്ട്. അപ്പൊ അതിന് ആ കാര്യത്തിൽ നമ്മൾ കൂടുതലായിട്ടും ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പം ഇത്രയും കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ എന്റെ ഒരു അനുഭവത്തിൽ നിന്നാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. കാരണം എന്റെ കുഞ്ഞുങ്ങളെ വളർത്തുമ്പോൾ ഞാൻ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കുന്നത്, അല്ലെങ്കിൽ എന്ത് ശ്രദ്ധിക്കുന്നതെന്നല്ല, നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. കാരണം ഞാൻ എന്നെ തന്നെ വീണ്ടും വീണ്ടും ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് ഞാൻ ഓർക്കത്തില്ല. ഞാൻ ചിലപ്പം എനിക്ക് ചിലപ്പം ചില നേരത്തൊക്കെ എന്താ പറയുന്നത്, എന്റെ ഒരു രീതി എന്ന് പറയുമ്പോഴത്തേക്കും ചിലപ്പോൾ ഞാൻ വേറെ എവിടെയും ചിന്തലായിരിക്കും. അന്നേരം അവർ പോയി കുരുത്തക്കേട് ഒപ്പിച്ചു വെച്ചിരിക്കും. അപ്പൊ അതിൽ നിന്നൊക്കെ നമ്മൾ, ഞാൻ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞെന്ന് പറഞ്ഞാൽ ഇത്രയും കുഞ്ഞുങ്ങളെ നോക്കുന്നത് കാരണം നമുക്ക് മനസ്സിലാവുന്ന ഓരോന്ന് നമ്മൾ ചെയ്ത് കഴിയുമ്പോഴത്തേക്കാണ് ഓരോ കാര്യങ്ങളും മനസ്സിലായി വരുന്നത്. അപ്പൊ ഞാൻ എന്റെ ഇതിൽ അനുഭവത്തിൽ വന്ന കാര്യങ്ങളാണ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത്. ഇത്രയും കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കാൻ, ഇനിയും കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. അപ്പൊ പ്രധാനമായിട്ടും കുറച്ച് കാര്യങ്ങളാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തത്. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. കാരണം എല്ലാവരും ശ്രദ്ധിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ്. എങ്കിലും നിങ്ങളെ ഞാൻ ഒന്നുകൂടി ഓർമ്മപ്പെടുത്തുകയാണ്, ഇക്കാര്യങ്ങളൊക്കെയും വീണ്ടും നമ്മൾ ശ്രദ്ധിക്കേണ്ടിയിരിക്കേണ്ടതാണെന്നും. അപ്പം എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. അപ്പൊ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടായിരിക്കണം. ദയവായി എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കുക. താങ്ക് യു സോ മച്ച്.